ആഫ്റ്റർ ആഫ്റ്റർ എന്നാൽ തുടർന്ന് അതിനെ തുടർന്ന് മദർ ത്രോസ് ത്രോ എന്നാൽ എറിയുക മദർ ത്രോസ് അമ്മ എറിയുന്നു ഹിം അവനെ ആ കുട്ടിയെ ഇൻ ടു കനാൽ കനാലിലേക്ക് ഇൻഫെസ്റ്റഡ് ഇൻഫെസ്റ്റ് എന്നാൽ നിറഞ്ഞ എന്നുള്ള അർത്ഥമാണ് വിത്ത് ക്രോക്കഡൈൽസ് ക്രോക്കഡൈൽ എന്നാൽ മുതല ഇൻഫെസ്റ്റഡ് വിത്ത് ക്രോക്കഡൈൽസ് അതായത് മുതലകൾ നിറഞ്ഞിട്ടുള്ള കനാലിലേക്ക് അമ്മ അവനെ എറിയുന്നു ഇൻ കർണാടക കർണാടകയിലാണ് സംഭവം എന്താണ് അതിനെ തുടർന്ന് ഇങ്ങനെ ആ കുട്ടി മരണപ്പെട്ടു എ തേർട്ടി ടു ഇയർ ഓൾഡ് വുമൺ ഒരു മുപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള സ്ത്രീ അലേജഡ്ലി അലേജഡ്ലി എന്നാൽ ആരോപിക്കപ്പെടുന്നത് എന്താണ് ആരോപിക്കപ്പെടുന്നത് ത്രൂ ഹെർ ത്രൂ എന്നാൽ ത്രോ എന്നാൽ എറിയുക അതിൻ്റെ പാസ്റ്റാണ് ത്രൂ എറിഞ്ഞു ഹെർ അവളെ അത് അവ അവളുടെ കുട്ടിയെ സിക്സ് ഇയർ ഓൾഡ് സൺ എന്താണ് അവളുടെ ആറു വയസ്സ് പ്രായമുള്ള ആ ആൺകുട്ടിയെ സാല് ആൺകുട്ടി ആൺകുട്ടിയെ എറിഞ്ഞു ഇൻ ടു എ ക്രോക്കഡൈൽ ഇൻഫെസ്റ്റഡ് ഒരു മുതലകൾ നിറഞ്ഞിട്ടുള്ള മുതല നിറഞ്ഞിട്ടുള്ള ഒരു കനാലിലേക്ക് ഇൻ ഉത്തര കന്നഡ ഡിസ്ട്രിക്ട് ഇവിടെയാണ് സംഭവം ഓഫ് കർണാടക കർണാടകയിലെ ഈ ജില്ലയിലാണ് സംഭവം ഫോളോവിങ് ഫോളോവിങ് എന്നാൽ തുടർന്ന് അതിനെ തുടർന്ന് എ ക്വാറൽ ക്വാറൽ എന്നാൽ തർക്കം വിത്ത് ഹെ ഹസ്ബൻഡ് അവളുടെ ഭർത്താവുമായിട്ടുള്ള തർക്കത്തെ തുടർന്നാണ് ഈ കുട്ടിയെ ഈ കനാലിലേക്ക് ആ സ്ത്രീ എറിഞ്ഞത് പോലീസ് ഓൺ സൺഡേ പോലീസ് പറഞ്ഞു ഓൺ സൺഡേ ഞായറാഴ്ച ആഡിങ് ദാറ്റ് ദ പാർശ്വലി ഈറ്റൺ ബോഡി പാർശ്വലി എന്നാൽ ഭാഗികമായി ആട് എന്നാൽ കൂട്ടിച്ചേർക്കുക ആഡിങ് ദാറ്റ് കൂട്ടിച്ചേർത്ത് കൊണ്ട് ചേർത്തു പറഞ്ഞത് ദ പാർശ്വലി ഈറ്റൺ ബോഡി ഭാഗികമായിട്ട് ഭക്ഷിക്കപ്പെട്ട ശരീരം ഓഫ് ദ ചൈൽഡ് കുട്ടിയുടെ കുട്ടിയുടെ ഭാഗികമായിട്ട് ഭക്ഷിക്കപ്പെട്ട ശരീരം റിട്രീവ് എന്നാൽ വീണ്ടെടുക്കുക എന്നാണ് അർത്ഥം അതായത് ദ ചൈൽഡ് വാസ് റിട്രീവ്ഡ് എന്താണ് ആ കുട്ടിയെ വീണ്ടെടുത്തു അല്ലെങ്കിൽ കുട്ടിയെ കണ്ടെടുത്തു റിട്രീവ്ഡ് കണ്ടെടുത്തു ഫ്രം ദ ജോ ജോസ് ഓഫ് ദ റപ്റ്റെയിൽ ജോസ് എന്നാൽ താടിയല്ലുകൾ താടി ഇതൊക്കെയാണ് അർത്ഥം റപ്റ്റൈൽ എന്നാൽ ഉരകം റപ്റ്റെൽ ഇയ ജീവി ഇയ ജന്തു ഇതൊക്കെയാണ് അർത്ഥം അതായത് എന്താണ് ഈ മുതല ഒരു ഇയജീവിയാണ് അതിൻ്റെ താടിയല്ലു താടിയിൽ നിന്നും അതിനിടയിൽ നിന്നും എന്താണ് ഈ കുട്ടിയുടെ ഭാഗികമായിട്ട് ഭക്ഷിക്കപ്പെട്ട ശരീരം വീണ്ടെടുത്തു ദ ഇൻസിഡൻറ്റ് ഒക്കേഡ് ഈ സംഭവം ഇൻസിഡൻ്റ് എന്ന സംഭവം ഒക്കേഡ് സംഭവിച്ചത് അറ്റ് ഹലമടി വില്ലേജ് ഈ സ്ഥലത്താണ് ഇൻ ദന്തലി താലൂക്ക് ഓൺ സാറ്റർഡേ ശനിയാഴ്ച നൈറ്റ് രാത്രി ഈ പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ സംഭവം സംഭവിച്ചത് ആൻഡ് എ കേസ് ഓഫ് മേഡർ ഒരു കൊലപാതക കേസ് ഹാസ് ബീൻ രജിസ്റ്റേർഡ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു എഗെയിൻസ്റ്റ് എഗൻസ്റ്റ് എന്നാൽ എതിരായിട്ട് സാവിത്രി തേർട്ടി ടു ഈ മുപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള സാവിത്രിക്ക് എതിരായിട്ട് എന്താണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു ആൻഡ് ഹെ ഹസ്ബൻഡ് അവളുടെ ഭർത്താവ് രവികുമാർ തേർട്ടി സിക്സ് മുപ്പത്താറ് വയസ്സ് പ്രായമുള്ള അവളുടെ ഭർത്താവ് ഹു ഹാവ് ബീൻ അറസ്റ്റഡ് എന്താണ് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തു ഈ സാവിത്രിയെയും അതുപോലെ അവളുടെ ഭർത്താവായിട്ടുള്ള രവികുമാറും രവികുമാറിനെയും അതുപോലെ ആ സ്ത്രീക്കെതിരെ കേസ് എടുക്കുകയും ചെയ്തു പോലീസ് പോലീസ് പറഞ്ഞു ദ കപ്പിൾ ആ ദമ്പതികൾ ഫ്രീക്വൻ്റ് ഫ്രീക്വൻ്റ് എന്നാൽ ഇടയ്ക്കിടെ അല്ലെങ്കിൽ പലപ്പോഴും ഇതൊക്കെയാണ് അർത്ഥം ഫോർട്ട് ഫൈറ്റ് എന്നാൽ പോരടിക്കുക അതിൻ്റെ പാസ്റ്റാണ് ഫോർട്ട് അതായത് എന്താണ് അടിപിടി കൂടുക എന്നുള്ള അർത്ഥം അല്ലെങ്കിൽ കലഹിക്കുക ഇതൊക്കെയാണ് അർത്ഥം അവർ പലപ്പോഴും ഇടയ്ക്കിടെ കലഹിക്കാറുണ്ടായിരുന്നു വിത്ത് ഈച്വതർ പരസ്പരം ഓവർ ദ ഡിസബിലിറ്റി ഡിസബിലിറ്റി എന്നാൽ വൈകല്യം ഓഫ് ദയർ സൺ അവരുടെ മകൻ്റെ ദയർ എന്നാൽ അവരുടെ അവരുടെ മകൻ്റെ ഓവർ എന്നാൽ അതിനെപ്പറ്റി എന്നുള്ള അർത്ഥമാണ് അതിന്മേൽ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് മകൻ്റെ ഡിസബിലിറ്റി വൈകല്യവുമായി ബന്ധപ്പെട്ടിട്ട് അവർ ഇടയ്ക്കിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കാറുണ്ടായിരുന്നു ഹൂ ഈസ് ഹിയറിങ് ആൻഡ് സ്പീച്ച് എംബേർഡ് സിൻസ് ബേർത്ത് എംബേർഡ് എന്നാൽ ഞൊണ്ടിയായ എന്നുള്ള അർത്ഥമാണ് ഹു ഈസ് ഹിയറിംഗ് ആൻഡ് സ്പീച്ച് എന്താണ് ഹിയറിങ് എന്നാൽ കേൾക്കുക സ്പീച്ച് എന്നാൽ സംസാരിക്കുക അതായത് എന്താണ് സംസാരിക്കുകയും അതുപോലെ കേൾക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഞൊണ്ടിയായിരുന്നു അതായത് അങ്ങനെയുള്ളൊരു വൈകല്യം ഉണ്ടായിരുന്നു സിൻസ് ബേത്ത് ജന്മം മുതൽ എന്താണ് അതിനെ തുടർന്ന് എന്താണ് അവൻ്റെ അച്ഛനും അമ്മയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കാറുണ്ടായിരുന്നു എ സീനിയർ പോലീസ് ഓഫീസർ സർ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ആഫ്റ്റർ എ ക്വാറൽ ഓവർ ദ സെയിം മാറ്റർ മാറ്റർ എന്നാൽ കാര്യം സെയിം എന്നാൽ അതേ സെയിം മാറ്റർ അതേ കാര്യം ക്വാറൽ എന്നാൽ വഴക്ക് അതേ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വഴക്ക് എസ്കലേറ്റഡ് എസ്കലേറ്റഡ് എന്നാൽ തീവ്രത കൂടി എന്നുള്ള അർത്ഥം ഓൺ സാറ്റർഡേ നൈറ്റ് ശനിയാഴ്ച രാത്രി ശനിയാഴ്ച രാത്രി ആ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് വഴക്ക് ഉണ്ടായത് തീവ്രത കൂടി സാവിത്രി അലേജിഡ്ലി എന്താണ് ആരോപിക്കപ്പെടുന്നത് സാവിത്രിയുടെ മേലിൽ അലേജിഡ്ലി ത്രൂ എറിഞ്ഞു സൺ അവളുടെ മകനെ ഇൻ ടു എ വേസ്റ്റ് കനാൽ ഒരു വേസ്റ്റ് കനാലിലേക്ക് എറിഞ്ഞു ലിങ്ക്ഡ് ടു ദ ക്രോക്കഡൈൽ ഇൻഫെസ്റ്റഡ് ലിങ്ക്ഡ് എന്നാൽ കൂടി ചേരുന്ന എന്നുള്ള അർത്ഥമാണ് ക്രോക്കഡൈൽ ഇൻഫെസ്റ്റഡ് എന്താണ് മുതലകൾ നിറഞ്ഞിട്ടുള്ള എന്താണ് കനാലും എന്താണ് കാലി റിവർ ഈ കാലി റിവർ എന്താണ് മുതലകൾ നിറഞ്ഞിട്ടുള്ള ഒരു പുഴയാണ് അതുമായി കൂടിച്ചേരുന്ന കനാലിലേക്കാണ് ആ കുട്ടിയെ എറിഞ്ഞത് എറൗണ്ട് നയൺ പി എം ഏകദേശം രാത്രി ഒമ്പത് മണിക്ക് ദന്തേലി റൂറൽ പോലീസ് ഇൻസ്പെക്ടർ കൃഷ്ണ ബർക്കരി ടോൾഡ് ഇദ്ദേഹം ടോൾഡ് പറഞ്ഞു എച്ച് ടി ഹിന്ദുസ്ഥാൻ ടൈംസിനോട് എ പോലീസ് ടീം ഒരു പോലീസ് ടീം അലോങ് വിത്ത് ഫയർ ബ്രിഗേഡ് ഡൈവേഴ്സ് അലോങ് എന്നാൽ കൂടെ ഒന്നിച്ച് ഇതൊക്കെയാണ് അർത്ഥം വിത്ത് ഫയർ ബ്രിഗേഡ് ഡൈവേഴ്സ് ബ്രിഗേഡ് എന്നാൽ സേന സമൂഹം ഇതൊക്കെയാണ് അർത്ഥം ഡൈവേഴ്സ് അതായത് മുങ്ങൽ വിദഗ്ധരടങ്ങുന്ന അടങ്ങുന്ന ആ സംഘവുമായിട്ട് പോലീസ് റീച്ച്ഡ് എത്തിച്ചേർന്നു ദ സ്പോട്ട് സംഭവ സ്ഥലത്തേക്ക് സ്പോട്ട് എന്നാൽ സംഭവ സ്ഥലം ആഫ്റ്റർ ബീങ് അലേർട്ടഡ് അറിയിക്കപ്പെട്ടതിനെ തുടർന്ന് ബൈ ദ നെയ്ബേഴ്സ് അയൽപ്പക്കാരാൽ എന്താണ് അയൽവാസികളായിട്ടുള്ള ആളുകൾ അറിയിച്ചു അതിനെ തുടർന്ന് പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ വാസ് ലോഞ്ച്ഡ് ലോഞ്ച് എന്നാൽ ആരംഭിക്കുക എന്നുള്ള അർത്ഥമാണ് തുടങ്ങുക ഇതൊക്കെയാണ് അർത്ഥം വാസ് ലോഞ്ച്ഡ് ആരംഭിച്ചു എന്തൊക്കെയാണ് ആരംഭിച്ചത് സെർച്ച് യെ സെർച്ച് ഒരു തിരച്ചിലെ ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ അതായത് രക്ഷ രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനവും ആരംഭിച്ചു ബട്ട് എന്നാൽ സിൻസ് ഇറ്റ് വാസ് ഡാർക്ക് സിൻസ് എന്നാൽ ആയതിനാൽ ഇറ്റ് വാസ് ഡാർക്ക് പക്ഷേ ഇരുട്ടായതിനാൽ ഡാർക്ക് എന്നാൽ ഇരുട്ട് ദ ബോഡി കുഡ് നോട്ട് ബി ഫൗണ്ട് എന്താണ് ആ ശവശരീരം കുഡ് നോട്ട് ബി ഫൗണ്ട് ആ ശവശരീരത്തെ കണ്ടെത്താൻ സാധിച്ചില്ല ഇരുട്ടായതിനാൽ പോലീസ് പോലീസ് പറഞ്ഞു എറൗണ്ട് ഞയൺ എ എം ഓൺ സൺഡേ ഞായറാഴ്ച ഏകദേശം രാവിലെ ഒമ്പത് മണിക്ക് ദ സെർച്ച് ടീം മാനേജ്ഡ് ടു റിട്രീവ് ദ ചൈൽഡ്സ് ബോഡി ദ സെർച്ച് ടീം മാനേജ് എന്താണ് ആ തിരയുന്ന സംഘത്തിന് സാധിച്ചു ടു റിട്രീവ് റിട്രീവ് എന്നാൽ വീണ്ടെടുക്കുക ടു റിട്രീവ് വീണ്ടെടുക്കാൻ വീണ്ടെടുക്കാൻ ആ അന്വേഷണം എന്താണ് തിരയുന്ന സംഘത്തിന് ഏകദേശം രാവിലെ ഒമ്പത് മണിക്ക് ഞായറാഴ്ച സാധിച്ചു ദ ചൈൽഡ്സ് ബോഡി എന്നാൽ കുട്ടിയുടെ ശരീരം ഫ്രം ദ ജോസ് ഓഫ് എ ക്രോക്കഡൈൽ ഒരു മുതലയുടെ ജോസ് എന്നാൽ അതിൻ്റെ താടി താടിയിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചു വിച്ച് അത് ൾറെഡി ഈറ്റൺ വിച്ചെന്നാൽ അത് ആ മുതല ഹാഡ് ഓൾറെഡി ഈറ്റൺ നിലവിൽ ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഹാഡ് ഈറ്റൺ എന്നാൽ ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഹാഡ് ഓൾറെഡി ഈറ്റൺ നിലവിൽ ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നു ദ റൈറ്റ് ഹാൻഡ് വലതു കൈ ഓഫ് ദ ബോയ് ആ കുട്ടിയുടെ ആൺകുട്ടിയുടെ വലതു കൈ നിലവിൽ തന്നെ മുതല ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നു ദ ബോഡി ഹാഡ് ആ ശരീരത്തിൽ മൃതശരീരത്തിൽ ഹാഡ് ഉണ്ടായിരുന്നു സിവിയർ ഇഞ്ചുറീസ് സിവിയർ സിവിയർ എന്നാൽ തീവ്രമായിട്ടുള്ള അതായത് രൂക്ഷമായ കടുത്ത ഇതൊക്കെയാണ് അർത്ഥം കടുത്ത മുറിവുകൾ ഉണ്ടായിരുന്നു ആൻഡ് ബൈറ്റ് മാർക്സ് ബൈറ്റ് മാർക്സ് എന്നാൽ കടിച്ച അടയാളങ്ങൾ പാടുകളും ഉണ്ടായിരുന്നു ഓൾ ഓവർ ഇറ്റ് അതിന്മേൽ ആകമാനം പോലീസ് പോലീസ് പറഞ്ഞു വി ഹാവ് രജിസ്റ്റേർഡ് ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എ കേസ് ഓഫ് മേഡർ ഒരു കൊലപാതക കേസ് ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അണ്ടർ ഐ പി സി സെക്ഷൻ ത്രീ നോട്ട് ടു ഈ വകുപ്പ് അനുസരിച്ച് എഗെയിൻസ്റ്റ് എഗൈൻസ്റ്റ് എന്നാൽ എതിരായിട്ട് ദ അക്യൂ ദ അക്യൂസ്ഡ് കപ്പിൾ പ്രതിയായിട്ടുള്ള ഈ ദമ്പതികൾക്കെതിരെ എന്താണ് പ്രതികളായിട്ടുള്ള അക്യൂസ്ഡ് എന്നാൽ പ്രതികൾ പ്രതി ഇതൊക്കെയാണ് അർത്ഥം പ്രതികൾക്കെതിരായിട്ട് കേസ് ഈ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ദ ഇൻസ്പെക്ടർ സെഡ് ഇൻസ്പെക്ടർ സെഡ് പറഞ്ഞു ദ ഹസ്ബൻഡ് വസ് ഭർത്താവ് വേക്സ് ജോലി ചെയ്യുന്നു ആസ് എ മേസൺ മേഴ്സൺ എന്നുള്ള അർത്ഥം കൽപ്പണിക്കാരൻ എന്നുള്ള അർത്ഥമാണ് ഒരു കൽപ്പണിക്കാരനായിട്ട് ഭർത്താവ് ജോലി ചെയ്യുകയാണ് ആസനൻ ആയിട്ട് എന്നുള്ള അർത്ഥമാണ് ആസ് എ മേസ് മേഴ്സൺ ഒരു കൽപ്പണിക്കാരനായിട്ട് മാസൺ ഹെൽപ്പർ അതായത് ഹെൽപ്പറിൻ്റെ സഹായി ഒരു കൽപ്പണിക്കാരൻ സഹായിയായിട്ട് അദ്ദേഹം ജോലി ചെയ്യുകയാണ് വൈൽ ദ വുമൺ അതേസമയം ദ വുമൺ ആ സ്ത്രീ വർക്ക്സ് ജോലി ചെയ്യുന്നു ആസ് എ ഹൗസ് മെയ്ഡ് എന്താണ് വീട്ടു ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഇനിയെ ഹോം സ്റ്റേ ഹൗസ് മേഡ് എന്നാൽ മറ്റൊരു അർത്ഥം വേലക്കാരി വീട്ടുവേലക്കാരി ഇനിയെ ഹോം സ്റ്റേ ഹോം സ്റ്റേ എന്നാൽ കാശ് കൊടുത്ത് മറ്റൊരാളുടെ വീട്ടിലെ മുറി അല്ലെങ്കിൽ ഒരു ഭാഗം എടുത്തു താമസിക്കാൻ ഇതാണ് ഹോം സ്റ്റേ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു വീട്ടു ജോലിയായി ജോലി ചെയ്യുകയാണ് അതേസമയം ഈ സ്ത്രീ ദ അക്യൂസ്ഡ് വേർ പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് എന്നുള്ള ഇവിടെ അർത്ഥം ഹാജറാക്കുക എന്നുള്ള അർത്ഥമാണ് ദ അക്യൂസ്ഡ് വേർ പ്രൊഡ്യൂസ്ഡ് ഈ പ്രതികളെ ഹാജറാക്കി ബിഫോർ ദ കോർട്ട് കോടതിക്ക് മുമ്പാകെ ഹാജറാക്കി വിച്ച് വിച്ച് എന്നാൽ അത് ആ കോടതി റിമാൻഡ് റിമാൻഡ് ചെയ്തു ദം അവരെ ടു ഫോർട്ടീൻ ഡേ ജുഡീഷ്യൽ കസ്റ്റഡി പതിനാല് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അവരെ ഈ കോടതി റിമാൻഡ് ചെയ്തു ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ കൂടുതൽ അന്വേഷണം ഈസ് അണ്ടർ വേ അതായത് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അന്വേഷണത്തിലാണ് ദ ഇൻസ്പെക്ടർ ആഡഡ് എന്താണ് ഇൻസ്പെക്ടർ ആഡഡ് ചേർത്തു പറഞ്ഞു